ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഞാനത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ, ഇതെല്ലാമൊക്കെ പറയാമല്ലോ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇതിപ്പം വേറെ യെല്ലോ കളർ അല്ല, റെഡ് കളർ ഇരിക്കുന്ന പാഷൻ ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മാത്രം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഒരു മിക്സിയുടെ ജാറിനകത്തിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുത്തു. ഒരു അഞ്ചാറ് ഐസ് ക്യൂബ് ഇടാം. ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിപ്പോൾ 4 ടീസ്പൂൺ പഞ്ചസാര എഴുതുന്നുണ്ട്. കാരണം ഇതിപ്പം ഐസ് ക്യൂബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇതിലേക്ക് അവസാനം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് കേട്ടോ അത്രയും പഞ്ചസാര ഇട്ടത്. പിന്നെ അതാ മെയിനായിട്ട് ഇതിനകത്തിലേക്ക് തേങ്ങയാണ് ഇടുന്നത്. തേങ്ങ 2 ടീസ്പൂൺ തേങ്ങ ഇടുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ തേങ്ങയൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ഇതോ അത് നല്ലോണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എല്ലാം നല്ലോണം അരഞ്ഞ് അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി. ഇതിന് ഞാനൊരു പാത്രത്തിലോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നുകൂടെ അരിച്ചെടുക്കണം കേട്ടോ. കാരണം തേങ്ങയുടെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും കുരു എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓഫായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ ഒരു 2 ടീസ്പൂൺ തേങ്ങ. ഇത് ഫ്രിഡ്ജിൽ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയാണ് കേട്ടോ, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ സബ്ജാ സൈഡ്, കുതിർത്ത് വെച്ച സബ്ജാ സൈഡും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ കൂട്ടുകാർ മറക്കരുത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനതിനു വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഇല്ല, ഇട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നും ഇല്ല. ഞാൻ 2 കളർ ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സബ്ജാ സീഡ് കുറച്ചുകൂടെ. സബ്ജാ സീഡ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ശരീരത്തിന് നല്ല തണുപ്പൊക്കെ കിട്ടും. അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ സീഡ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഗാർണിഷിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മാത്രമായിട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രസീത കിച്ചണിൽ പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ.